ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ആർ ബി മെയിൻസ്, അതായത് 30/9/2022 നടന്ന ഐ ആർ ബി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കതിൽ 25 ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അന്നത്തെ സിലബസ് അനുസരിച്ച് ബാക്കിയെല്ലാം മാത്സ് ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് മാത്സിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ആ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തു പോകാം, അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ കോഡ് എന്ന് പറയുന്നത് 09/5/22 എന്നുള്ളതാണ്. ഫസ്റ്റ് ചോദ്യം, മലയാളം മിഷന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ. ആൻസർ ഓപ്ഷൻ സി, മുരുകൻ കാട്ടാകട. കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ ബി, 2020-21. പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആലപ്പുഴ. റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. കെ റെയിലിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മാജുലി. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പശ്ചിമ ബംഗാൾ. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ദിരാ പോയിന്റ്. ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നോർത്ത് സെന്റിനറി ദ്വീപ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മിത്താലി രാജ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, കേഴ്സൺ പ്രഭു. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് അമേരിക്ക. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പാലക്കാട്. ഗോൾഡൻ ക്രോഡിലേറ്റർ എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ദേശീയപാതാ പദ്ധതി. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജസ്വന്ത് സിംഗ്. വാഗൻ ട്രാജഡി നടന്ന റെയിൽവേ റൂട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തിരൂർ ടു പോത്തനൂർ. കടക്കൽ വിപ്ലവം നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഫ്രാങ്കോ രാഘവൻ പിള്ള. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി, വി ടി ഭട്ടതിരിപ്പാട്. ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത് ഏത് നദിക്കാണ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി, കാവേരി. ഭരണഘടനാ ആർട്ടിക്കിൾ 25(1)മായി ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മതസ്വാതന്ത്ര്യം. ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണമാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി, 11. ഭാരത് സ്റ്റേജ് അഥവാ ബി എസ് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 2000. വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം. നമ്മൾ 25-ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. മാനവ വികസന സൂചിക പ്രകാരം HDI 2021 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 131. ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അപ്പോൾ 25 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നമ്മളെ പ്ലസ് ടു ലെവലിൽ നിന്നായിരുന്നു ചോദ്യം വന്നിട്ടുള്ളത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ പ്ലസ് ടു NCERT ഒന്ന് പഠിച്ചു പോകുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നിങ്ങൾ അതിലുള്ള റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ചായിരിക്കും എടുത്ത് പഠിത്തം. അതുപോലെ തന്നെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക, അറിയുന്നത് മാത്രം ആദ്യം ആൻസർ ചെയ്ത് പോകുന്ന ശീലിക്കുക, അതായത് അറിയാത്തത് ഒഴിവാക്കി വിടുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതാം, അല്ലാതെ അറിയാത്തതിനെ ആലോചിച്ച് വെറുതെ സമയം കളയരുത്. അതുകൊണ്ടാണ് പറയുന്നത് ചോദ്യങ്ങളെല്ലാം വായിക്കാനുള്ള സമയം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അറിയാത്തതിനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് അറിയാവുന്ന അറിയാവുന്ന എഴുതി പോയാൽ നിങ്ങൾക്ക് ഒരു ബേസിക് മാർക്ക് കിട്ടി എന്ന് തോന്നിയാൽ പിന്നെ അറിയാത്തത് എഴുതാതെ നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ചോദ്യങ്ങളും വായിക്കാനുള്ള സമയം നിങ്ങൾ തന്നെ കണക്കാക്കി എടുത്തുകൊണ്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.